ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാസോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും നാട്ടിലും കൃഷിസ്ഥലത്തൊക്കെ ശല്യമായിട്ട് കാണുന്ന എലീനെ നമ്മളെ അങ്ങനെ ഓടിക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഓടിക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കപ്പ നടുന്ന കപ്പ നട്ട് കഴിഞ്ഞിട്ട് കപ്പയായി കഴിയുമ്പോൾ കപ്പ മാന്തി നശിപ്പിക്കുന്ന പന്നിയലി, എന്താ പറയുക, ചെറിയ എലി, പൊരയലി, അങ്ങനത്തെ കുറേ എലിയിലൊക്കെ ഓടിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ഇന്നതിൽ കാണിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ കൊതുകിനെ പല്ലിനെയൊക്കെ എങ്ങനെ ഓടിക്കും എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരും അത് പോയി ഒന്ന് കാണുക. പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്സുകളും വേറെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൃഷി സംബന്ധമായ കുറേ വീഡിയോകൾ, ഗാർഡനിങ്ങിൻ്റെ വീഡിയോസ്, ഇങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതൊന്ന് പോയി നോക്കി കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് പോയി നോക്കാം. നമ്മൾ എലിനെ പിടിക്കാനുള്ള ട്രാപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് റിസ്ക് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിസ്ക്കാണ്. ഇപ്പോൾ റിസ്ക്കിന് പകരം ബിസ്ക്കറ്റോ കുക്കീസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനമാണെങ്കിലും മതി. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റാണ്. വൈറ്റ് സിമെൻറ്റ് നോക്കുമ്പം ഈ സിമെൻറ്റ് പോലെ തന്നെ ഒരു സാധനമാണ്. ഈ വൈറ്റ് സിമെൻറ്റും ഈ റിസ്ക്കും മാത്രം മതി നമുക്ക് ഈ ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മളെടുത്ത റിസ്ക് എടുത്തിട്ട് ഈ വൈറ്റ് സിമെൻറ്റ് പോലെ തന്നെ നല്ല പൊടിച്ച് നല്ല പൊടി പോലെ ആക്കി എടുക്കണം. റിസ്ക് നമ്മൾ നല്ലപോലെ പൊടിച്ച് നല്ല പൊടി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലാണ് പൊടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. നമ്മൾ ചിറ്റ കൊണ്ടൊക്കെ ഇടിച്ച് പൊടിക്കുവാണെങ്കിൽ ഇത്രയ്ക്ക് ഇത് കിട്ടുന്ന ഫിനിഷിങ് കിട്ടില്ല. മിക്സിയിൽ പൊടിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല പൊടി പോലെ തന്നെ കിട്ടും, തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന റിസ്കിൻ്റെ പൊടിയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. നല്ലപോലെ മിക്സ് ആവണം. വൈറ്റ് സിമെൻറ്റ് റിസ്ക് രണ്ടും രണ്ടായിട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ കട്ട കൂടിയും കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ചെല്ലുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അങ്ങനെ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് എലി വരുന്ന വഴിയിലോ എലി നടക്കുന്ന വഴിയിലോ എലിയുടെ മടയുടെ സൈഡിലോ എലിയുടെ പുത്തിൻ്റെ സൈഡിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ എലി വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് സിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും കുറച്ച് പേർക്ക് അറിയത്തില്ല അതെന്താ സംഭവം എന്ന് കാണിച്ചു തരാം. ഈ വൈറ്റ് സിമെൻറ്റ് നോക്കുമ്പോൾ സിമെൻറ്റ് പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമെൻറ്റ് പോലെ തന്നെ കട്ടയാവുന്ന സാധനമാണ്. അപ്പോൾ ഈ സാധനമാണ് എലിയുടെ വയറ്റിൽ ചെല്ലുന്നത്. ഈ സാധനം എരി വന്നിട്ട് ഈ പൊടി തിന്നു കഴിയുമ്പം ഈ വൈറ്റ് സിമെൻറ്റും റെസ്കിൻ്റെ പൊടിയും കൂടെ ഒരുമിച്ച് എലിയുടെ വയറ്റിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പം അവിടെ എലിയുടെ വയറ്റിലുള്ള വെള്ളം അതിൽ ഇതൊക്കെ ആയിട്ട് മിക്സായിട്ട് വയറ്റിൽ വെച്ച് തന്നെ ഈ സാധനം കട്ടയാവും. അങ്ങനെയാണ് നമ്മൾ എലിനെ ഇതാക്കുന്നത്. ഈ സാധനം എലിയുടെ വയറ്റിൽ വന്നിട്ട് അവിടെ വെച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ എന്താ പറ്റാന്ന് ആർക്കും പറഞ്ഞുതരേണ്ട ആവശ്യം, എല്ലാവർക്കും അറിയാലോ. ഈ റിസ്കിന് പകരം നമുക്ക് വേണമെങ്കിൽ അരി നന്നായിട്ട് വറുത്തിട്ട് അത് പൊടിച്ചിട്ട് ഈ വൈറ്റ് സിമെൻറ്റിലേക്ക് ചേർക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കടല ഉണ്ടല്ലോ, കറിക്കടലയല്ല വറുത്തിട്ട് കഴിക്കുന്ന കടല, ആ കടല ഇതുപോലെ നന്നായിട്ട് വറുത്തിട്ട് നന്നായിട്ട് വറക്കണം. നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് ഇതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റിൽ ചേർക്കുവാണെങ്കിൽ അതും നല്ലൊരു ഇതാണ്. ഇതിനൊക്കെ ഈ അരി വറുക്കുന്നതിനും അരി വറുത്ത് പൊടിച്ചതിനും ഈ കടല വറുത്ത് പൊടിക്കുന്നതിനും ഇതിനൊക്കെ ഒരു പ്രത്യേക സ്മണമല്ല, പ്രത്യേക ഒരു മണമാണ്. അപ്പം ആ സാധനമാണ് ഈ എലിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ട് ഇതിലേക്ക് തിന്നാനെ എലിനെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെണി നമ്മൾ രാത്രിയിൽ വെക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ മാത്രം, പകൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്ന ജീവികളായ കോഴി, ആട്, പശു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇത് തിന്നാൻ സാധ്യതയുണ്ട്. തിന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ചാവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വളർത്തുമൃഗങ്ങൾ വരാത്ത സ്ഥലത്ത് നമ്മൾ പ്രത്യേകം കൊണ്ട് വെക്കണം. ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചക്കിന് വെച്ചിട്ട് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. പിന്നെ ലാസ്റ്റ് എലിക്ക് വരാൻ വേറെ വല്ല സാധനങ്ങളൊക്കെ ചത്തി വീഴും. അപ്പം അത് വരാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൊടിയുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് നമ്മൾ പറമ്പിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. വേറെ ജീവികളൊക്കെ ഒന്ന് തിന്നും. അതുകൊണ്ട് ചെറിയൊരു കുഴി കുഴിച്ചിട്ടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ആർക്കും ദോഷം വരാത്ത രീതിയിൽ അത് ഇല്ലാണ്ടായി പോയിക്കോളും. വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ ആർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഏലിയനെ ഓടിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവും. പിന്നെ ഇത് മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ വീഡിയോസ്, കൃഷിയുടെ വീഡിയോസ്, കൃഷിയുടെ ടിപ്സ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതൊന്ന് പോയി കാണുക. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.